Hi friends, welcome back to our channel. Ellavarum safe aayittu irikkunnallo alle. Appo ningalkku ellarkkum kaananayittu sadhikkum ee meelil nalla muringa ingane kaaychu kidakkunnathu. Appo idennu parayunnathu ee maribhoomiyile mannil njangal nattu pidichu undakkiyathaanu. Appo adinte santhosham ennu parayunnathu thanne vera ennaanallo nammal thanne undakki krishi cheythu edukkumbozhthekkum. അപ്പോൾ നമ്മൾ ഇന്ന് ഇതുകൊണ്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് മുരിങ്ങക്കായ പറിച്ചെടുക്കാം മുരിങ്ങക്കായയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം മുരിങ്ങ ഇലയും അതുപോലെ മുരിങ്ങക്കായും അത്രയും ഗുണങ്ങളുള്ള വേറൊരു പച്ചക്കറി ഉണ്ടാവത്തില്ല അതുപോലെ ഗുണമുള്ളതാണ് അപ്പോൾ നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം ഇതിൽ നിന്ന് അപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് പച്ചമുളകും കൂടി ചീനിയെന്ന് പറിച്ചെടുക്കാം അപ്പോൾ മുരിങ്ങക്കായൊക്കെ ഞാനിവിടെ നിന്ന് കഴുകി എടുത്തിട്ടുണ്ട് നമ്മളിത് പല രീതിയിൽ വെക്കാറുണ്ട് മോരൊഴിച്ചൊക്കെ അത് അല്ലെങ്കിൽ തക്കാളി ഇട്ട് പരിപ്പിട്ടൊക്കെ ചാറ് വെക്കാം അതുകൂടാതെ തന്നെ തോരൻ വെക്കും ഇങ്ങനെ മൊത്തത്തിൽ തന്നെ കട്ട് ചെയ്ത് തൊലിയൊന്നും കളയാതെ തന്നെ അപ്പോൾ ഞാൻ പക്ഷേ ഇത് തൊലി കളഞ്ഞിട്ടാണ് വെക്കുന്നത് അകത്തുനിന്ന് ഉള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അതും എളുപ്പമാണ് നമുക്ക് എടുക്കാനായിട്ട് ഇതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നടുവേ ഒന്ന് കീറിയെടുക്കാം ഇതുപോലെ ഒന്ന് നടുവേ കട്ട് ചെയ്തെടുക്കാം ആദ്യം അതിനുശേഷം നമ്മളൊരു സ്പൂണ് വെച്ച് ചിരണ്ടി എടുത്താൽ മതി പിന്നെ വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് അത്രയും മുരിങ്ങക്കായിൽ നിന്ന് ഞാൻ ഇത്രയും ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇങ്ങനെ തോരൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചുകുട്ടികൾക്കടക്കം അത് ചോറിൽ നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് കൂടെ നോക്കാം ഈ മുരിങ്ങക്കായുടെ കൂടെ തന്നെ ഒരു സവാള അരിഞ്ഞതുകൂടി ഇട്ടിട്ട് കൊടുക്കാം സവാള അരിയുമ്പോൾ ഒരുപാട് വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാതെ നോക്കണം നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് തേങ്ങ ഒതുക്കുന്ന കൂടെ തന്നെ രണ്ട് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ അളവിലുള്ള നല്ല ജീരകം പെരുംജീരകം ചേർക്കരുത് മാറിപ്പോവരുത് ജീരകമൊക്കെ ചേർക്കുമ്പോഴേക്കും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കപ്പ് തേങ്ങ ഇത്രയും ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുത്തോണ്ട് വരണം നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കേണ്ട ചാറുകറി ആണെങ്കിൽ മാത്രമേ തേങ്ങയൊക്കെ നന്നായിട്ട് വേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ടുള്ളൂ ഇതാകുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അപ്പോൾ ഈ തേങ്ങയൊക്കെ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി ഒരു രണ്ട് ടേബിൾ സ്പൂണ് അളവിലുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ കറി ഉണ്ടാക്കാനുള്ള പാന് ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് സ്പൂൺ അളവിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകൂടി ചേർത്ത് കൊടുക്കാം ഈ സവാളയും മുരിങ്ങക്കായും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ആവി കയറിയിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയൊക്കെ ഈ ഒരു പരുവത്തിൽ ഒതുക്കിയെടുത്താൽ മതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് രണ്ട് കറിവേപ്പില കൂടി ഇട്ട് ഒന്നുകൂടി ഇന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും നമ്മൾ വേവാനായിട്ട് വെക്കുമ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ ഇതിലൊട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അല്ലാതെ വേറെ ഒരു വെള്ളവും ചേർക്കണ്ട ഇപ്പം മുരിങ്ങയ്ക്കൊക്കെ വെന്തിട്ടുണ്ട് ഇതൊന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങാക്കോൾ തോരനാണ് നമ്മൾ റെഡിയാക്കിയെടുത്തത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനായിട്ട് മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്